ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻഫി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിരിയാണി ആയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് കുക്കർ ബിരിയാണിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കുക്കറിൽ ആദ്യം കുക്കർ വെച്ച് ചൂടാക്കിയാണ്. ചൂടായതിന് ശേഷം നമ്മൾ കിറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഡാൽഡയുടെ പാക്കറ്റാണ് കേട്ടോ അത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 kg വെയിറ്റുള്ള ഒരു പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. വീട്ടിൽ കറക്റ്റാണ്, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തികയും. അപ്പോൾ ഇത് ബിരിയാണി റൈസ് മാത്രമാണ് കാണിക്കുന്നത്. ഡാൽഡ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാൽഡ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഗ്രാമ്പു, പട്ട, പെരിഞ്ചിരിക്കും, അതിൽ തന്നെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ബ്രൗൺ നിറം വരണ വരെ. ഞാൻ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കുകയാണ്. 2 സബോള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് സബോള നന്നായിട്ട് വാടി വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പെട്ടെന്ന് വാടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം, സബോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പേസ്റ്റ് രൂപത്തിലാക്കിയതാണ്. അതിനിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മളിതിവിടെ 6 ഗ്ലാസ് അരിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 12 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ എത്ര അരി ഇടുന്നോ അതിൻ്റെ ഡബിൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന റേഷ്യോയിൽ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് 12 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇതിൽ ഫുഡ് കളർ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാര്യം കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഫുഡ് കളർ എസൻസ് ഒന്നും ഞങ്ങളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. തിളച്ച് അപ്പോൾ നമ്മൾ അതിന് പാത്രത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ റൈസിനും കൂടെ ഉള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിൽ തന്നെ നമ്മൾ കുറച്ച് മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ചതിന് ശേഷം മാത്രമാണ് കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയാണത്, അതിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരി ചേർത്തിട്ട് ഇനി നമ്മളത് കുക്കർ അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുക്കറിൽ 2 വിസിലാണ് വേണ്ടത്. നോർമൽ ഒരു കുക്കറിൽ 2 വിസിലാണ് അടിക്കേണ്ടത്. വിസിൽ വന്നപ്പോൾ ഇതെങ്ങനെ ബിരിയാണി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കുറച്ച് നെയ്യ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എസൻസ് വേണ്ടവർക്ക് ആ വെള്ളത്തിൽ തന്നെ എസൻസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിൽ അതൊന്നും ചേർത്തിട്ടില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ ബിരിയാണി റൈസ്. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ, ഇപ്പോൾ ചിക്കൻ റോസ്റ്റ് കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ഇതിൻ്റെ കൂടെ ഫിഷോ ചിക്കൻ എന്തുവരെയും കഴിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. താങ്ക് യു.